നമുക്കിപ്പം ഒരു അതിഥി ചേരുന്നുണ്ട്. രാവിലെ പറഞ്ഞിരുന്നു, ഇന്നലെ നമ്മളെ ആകെ കേരളത്തെ ആകെ സങ്കടത്തിലാഴ്ത്തിയ ഒരു വാർത്ത തൊടുപുഴയിലെ ആ കുഞ്ഞുങ്ങളുടെ സങ്കടമായിരുന്നു. പശുക്കൾ, 13 പശുക്കൾ കൂട്ടത്തോടെ ചത്ത വീടാണ്. ആ കുട്ടികൾക്ക് വലിയ സഹായം നൽകിയാലേ, വലിയ കരുതൽ കേരളം നൽകിയാലേ അവർക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂ. ഇപ്പോൾ നടൻ ജയറാം എനിക്കൊപ്പം ചേരുന്നു. ജയറാം, അറിഞ്ഞിരുന്നോ ഈ വിവരം? എന്താണ് പറയാനുള്ളത്? അല്ല, വിവരം ഇന്നലെ തന്നെ അറിഞ്ഞു, പക്ഷെ അങ്ങോട്ടേക്ക് ഇപ്പോഴാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് ഞാൻ ജീവിതത്തിൽ അനുഭവിച്ചിട്ടുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് ഒരു കുറച്ച് പശുക്കള് വളർത്തുന്ന വ്യക്തിയാണ് ഞാൻ. 2005-ലും 2012-ലും കേരള സർക്കാരിന്റെ നല്ല കർഷകനുള്ള, അല്ലെങ്കിൽ നല്ല ക്ഷീരകർഷകനുള്ള, ഏറ്റവും ഇക്കോ ഫ്രണ്ട്ലി ഫാം, അങ്ങനെ 2-3 തരത്തിലുള്ള സംസ്ഥാന അവാർഡുകൾ കരസ്ഥമാക്കിയിട്ടുള്ളൊരു ക്ഷീരകർഷകനാണ് ഞാൻ. മാത്രമല്ല, കഴിഞ്ഞ 7 വർഷമായിട്ട് കേരള സർക്കാരിന്റെ ക്ഷീരവികസന ഇതിലുള്ളൊരു ബ്രാൻഡ് അംബാസഡറും കൂടിയാണ് ഞാൻ. അപ്പോ ഇത് ഇതിനേക്കാളൊക്കെ ഉപരി, ഇതേപോലെ 22 പശുക്കൾ എന്റെ ഫാമിൽ ഇതേപോലെ വയറ് വീർത്ത് കാരൻ ചത്തു വീണിട്ടുണ്ടായിരുന്നു 5-6 വർഷങ്ങൾക്ക് മുമ്പ്. അതിൽ ഓരോ പശുക്കളും നമ്മളെ മക്കളെ പോലെ വളർത്തുന്നതാണ്. അപ്പോ പെട്ടെന്നുണ്ടായ ഇതില് എന്താ പറയുന്നത്, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒന്നാണ്. അപ്പോ ഞാനും അശ്വതിയും ഞങ്ങൾ രണ്ടുപേരും അവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും ഇരുന്ന് വാവിട്ട് കരയാനല്ലാതെ നമുക്ക് ഒന്നും, കാരണം മുമ്പിൽ ഒന്ന് കഴിഞ്ഞ് അങ്ങനെ ഇവിടെയെന്ന് വീട് ചത്തോണ്ടിരിക്കുന്നു. അപ്പോ ഡോക്ടർ വരുന്നു, പരിശോധിക്കുന്നു, ബ്ലഡ് എടുക്കുന്നു, സാമ്പിൾ എടുക്കുന്നു, ബ്ലഡ് എറണാകുളത്ത് കൊണ്ടുപോകണം, പരിശോധന കഴിഞ്ഞ് വരണമെങ്കിൽ 3 ദിവസമാവണമെന്ന് പറയുന്നു. എല്ലാം കൊണ്ടുപോയി തിരിച്ചു വന്നിട്ട് വിഷബാധയാണെന്ന് മാത്രം പറയുന്നു. നമ്മളിത് എന്ത് വിശ്വസിക്കുന്നു, എന്തിന്നാണ്? ഞാൻ വളർത്തുന്ന പുല്ലുകൾ തന്നെയാണ് ഞാൻ കൊടുക്കുന്നത് എന്റെ പശുക്കൾക്ക്. എനിക്കറിഞ്ഞില്ല അന്ന് അനുഭവിച്ച വേദന. 22 പശുക്കളെ ജയറാം, ഇന്ന് രാവിലെ ആ കുഞ്ഞുങ്ങൾ ഞങ്ങളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് അവർ പ്രതീക്ഷിച്ചിരിക്കുകയാണ്, കാരണം ഇവർക്ക് കരകയറാൻ മാനസികമായ ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ ജയറാം സൂചിപ്പിച്ചതുപോലെ അവരും ഒപ്പമുള്ള കുടുംബത്തിലെ കുടുംബാംഗങ്ങളെ പോലെ വളർത്തിയതാണ് ഈ പശുക്കളെ. അതിനപ്പുറം സാമ്പത്തിക നഷ്ടം വളരെ വലുതാണ്. സർക്കാരും സർക്കാർ ഇതര സംവിധാനങ്ങളും ഒക്കെ കരുതലോടെ സ്നേഹത്തോടെ അവരെ സഹായിക്കേണ്ടി വരും. തീർച്ചയായിട്ടും അത് ചെയ്യാൻ പറ്റുന്ന ഒരു മന്ത്രി തന്നെയാണ് കേട്ടോ. എനിക്ക് ആ ചിഞ്ചുറാണി മാമിനെ എനിക്ക് നേരിട്ട് അറിയാവുന്നതാണ്. കാരണം കഴിഞ്ഞ 6-7 വർഷമായിട്ട് 5 വർഷമായിട്ട് ഞാൻ മാമിന്റെ കൂടെ തന്നെയാണ് പല പരിപാടികൾക്കും, ഇങ്ങനെ ക്ഷീരവികസന പദ്ധതികൾക്കും അല്ലെങ്കിൽ കേരള ഫീഡ്സിന്റെ പല പദ്ധതികൾക്കൊക്കെ ഞാൻ മാമിന്റെ കൂടെ ട്രാവൽ ചെയ്യാറുണ്ട്. അപ്പൊ അതുകൊണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം. അവരിത് അറിഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു ശക്തമായിട്ടുള്ള തീരുമാനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും, അത് ഉറപ്പാണ്. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇന്നലെ തീരുമാനമെടുത്തത്, നാളെ എന്റെ സിനിമയുടെ ഒരു ഒരു ഓസ്ലർ എന്ന് പറഞ്ഞ സിനിമയുടെ ഒരു ഓഡിയോ ലോഞ്ച് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു നാളെ, എന്റെ ട്രെയിലർ ലോഞ്ച്. അപ്പൊ വരുന്നവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ടും ഹാള് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ടുള്ള ഒരു പൈസ മാറ്റി വെച്ചിരുന്നു. അപ്പൊ ആ ഫംഗ്ഷൻ അവിടെ വേണ്ടാന്ന് വെച്ചാൽ മതിയല്ല. ആ ഫംഗ്ഷൻ നാളെ ഞങ്ങൾ വളരെ ചെറുതായിട്ട് ഞങ്ങൾ മാത്രം നിന്ന് ചെയ്യുമ്പോൾ ഒരു കുറെ നല്ല തുക മാറ്റി വെക്കാൻ പറ്റുന്നുണ്ട്. അപ്പൊ ആ തുക ഞാൻ ആ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നുള്ളൂ. ചെറിയ തുകയാവില്ല എന്ന് കരുതുന്നു ജയറാം. എത്രയാണെന്ന് ഞാൻ ചോദിക്കുന്നില്ല, എന്തായാലും അത് വലിയ കാര്യം. കൂടുതൽ ആളുകൾ അവരെ ചേർത്ത് നിർത്തിയാൽ ഈ ക്ഷീര കാർഷിക മേഖലയിൽ തന്നെ കൂടുതൽ വലിയ സംഭാവനകൾ നൽകാൻ കഴിയും. അതിലൊരു കുട്ടി തന്നെ ഭാവിയിൽ വെറ്റിനറി ഡോക്ടറൊക്കെ ആകാൻ ആഗ്രഹിക്കുന്ന ആളാണ്. തീർച്ചയായിട്ടും, അല്ല ഞാന് അല്ലെങ്കിൽ ആ കുട്ടികളുടെ എന്തെങ്കിലും അക്കൗണ്ട് നമ്പർ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താൽ മതി, അവിടെ വരെ പോകണ്ടല്ല. എന്നാലും നേരിട്ട് ആ കുഞ്ഞുങ്ങളെ ഒന്ന് സമാധാനിപ്പിക്കാം. കാരണം ഞാനിത് അനുഭവിച്ച ആളാണ്. എന്റെ കൺമുമ്പിൽ എന്റെ കുഞ്ഞുങ്ങൾ വീണ് മരിക്കുന്ന പോലെ 22 പശുക്കൾ എന്റെ വീട്ടിൽ കിടന്ന് ചത്താണ്. അപ്പോ ആ കുഞ്ഞുങ്ങളുടെ കൂടെ 10 മിനിറ്റ് ഇരുന്ന് അവരൊന്ന് പാക്ക് ചെയ്യാൻ പറ്റിയാൽ അതാണ് ഏറ്റവും അവർക്ക് കൊടുക്കാവുന്ന ഒരു സന്തോഷം എന്ന് പറയും. വളരെ നന്ദി, വളരെ വലിയ കാര്യം. ഇത്തരം കരുതലിന്റെ, ഇത്തരം സ്നേഹത്തിന്റെ, ഇത്തരം സഹകരണത്തിന്റെ ഒക്കെ സന്ദേശങ്ങളും സൂചനകളും ഒക്കെയാണ് നമ്മുടെ നാടിനെ, ഭൂമിയെ, മനുഷ്യരെയൊക്കെ കൂടുതൽ നന്നാക്കുക.